സങ്കീർത്തനങ്ങൾ നൂറ്റിയൊന്നാം അധ്യായം ഞാൻ കൃപയെക്കുറിച്ചും ന്യായപാലനത്തെക്കുറിച്ചും പാടും കർത്താവേ ഞാൻ നിനക്ക് സ്തുതി പാടും ഞാൻ നിൻ്റെ വഴിയിൽ നിഷ്കളങ്കനായി നടക്കും നീ എപ്പോൾ എൻ്റെ അടുക്കൽ വരും ഞാൻ എൻ്റെ ഭവനത്തിൽ ഹൃദയ പരമാർത്ഥതയോടെ നടന്നു ഞാൻ അനീതിയായ എൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ വച്ചില്ല തിന്മ ചെയ്യുന്നവനെ ഞാൻ വെറുത്തു അവനെന്നെ അനുഗമിക്കുകയില്ല ദുഷ്ടഹൃദയം എന്നിൽ നിന്നും അകന്ന് പോയി ഞാൻ ദുഷ്ടത അറിഞ്ഞില്ല തൻ്റെ സഖിയെക്കുറിച്ച് രഹസ്യത്തിൽ കുരുള പറയുന്നവനെ ഞാൻ നശിപ്പിക്കും ഉന്നത ഭാവവും കൂടെ ഞാൻ ഭക്ഷിക്കാതിരുന്നു എന്നോടൊന്നിച്ച് വസിക്കുന്നവരായ ദേശത്തിലെ വിശ്വാസികളുടെ മേൽ എൻ്റെ ദൃഷ്ടിയുണ്ടായിരിക്കും കുറ്റമറ്റ വഴിയിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല വ്യാജ സംസാരം എൻ്റെ കണ്ണുകളുടെ മുമ്പിൽ ശുഭപ്പെടുകയില്ല ഞാൻ പ്രഭാതത്തിൽ ദേശത്തിലെ സകല ദുഷ്ടന്മാരെ മൗനമാക്കും അനീതി ചെയ്യുന്നവരൊക്കെയും കർത്താവിൻ്റെ നഗരത്തിൽ നിന്നും ഞാൻ നശിപ്പിച്ച് കളയും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി രണ്ടാം അധ്യായം കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേം എൻ്റെ നിലവിളി നിൻ്റെ അടുക്കൽ അടുക്കളിലെത്തണമേം എൻ്റെ ആപത്ത് നാളിൽ തിരുമുഖം എന്നിൽ നിന്നും മറക്കരുതേം ഞാൻ നിന്നെ വിളിക്കുന്ന ദിവസത്തിൽ എങ്കിലേക്ക് ചെവിച്ചായ്ച്ച വേഗത്തിൽ എന്നോട് ഉത്തരമിറളമേം എന്തെന്നാൽ എൻ്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞുപോയി എൻ്റെ അസ്ഥികൾ വെന്ത് വെണ്ണീറായി എൻ്റെ ഹൃദയം പുല്ല് പോലെ വാടിക്കരിഞ്ഞു എൻ്റെ ആഹാരം കഴിപ്പാൻ ഞാൻ മറന്നുപോയി എൻ്റെ നെടുപുറുപ്പുകളുടെ ശബ്ദം നിമിത്തം എൻ്റെ മാംസം അസ്ഥികളോട് പറ്റിപ്പോയി ഞാൻ വനത്തിലെ കാക്കയ്ക്ക് തുല്യനായി ശൂന്യപ്രദേശത്തെ നത്തുപോലെയായി മേൽ പറക്കുന്ന പക്ഷി പോലെ ഞാൻ തനിച്ചായി തീർന്നു എൻ്റെ ശത്രുക്കൾ നിത്യവും എന്നെ നിന്ദിച്ചു എന്നെ പുകഴ്ത്തുന്നവർ എന്നെ നശിപ്പിപ്പാൻ ശബ്ദം ചെയ്തു ഞാൻ ആഹാരം പോലെ ചാരം ഭക്ഷിച്ചു എൻ്റെ പാനീയം ഞാൻ കണ്ണുനീരോട് കൂടെ കലർത്തിയും നിൻ്റെ കോപവും ക്രോധവും നിമിത്തം തന്നെ എന്തെന്നാൽ നീ എന്നെ ഉയർത്തി പിന്നെ എന്നെ തള്ളിയിട്ടു എൻ്റെ ദിവസങ്ങൾ നിഴൽ പോലെ ചാഞ്ഞുപോയി പോയി ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോയി കർത്താവേ നീ എന്നേക്കും നിലനിൽക്കുന്നു നിന്നെ ഓർമ്മ തലമുറ തലമുറയോളം ഇരിക്കുന്നു നീ എഴുന്നേറ്റ് സിഹിയോനോട് കരുണ ചെയ്യണമേ അതിനോട് കരുണ ചെയ്യുവാനുള്ള കാലം സമീപിച്ചു വല്ലും നിന്റെ ദാസന്മാർ അതിൻ്റെ കല്ലുകളെ ഇഷ്ടപ്പെടുകയും അതിൻ്റെ മണ്ണിനെ സ്നേഹിക്കുകയും ചെയ്തു കർത്താവെ ജാതികൾ തിരുനാമത്തെയും ഭൂരാജാക്കന്മാരെല്ലാം നിൻ്റെ ബഹുമാനത്തെയും ഭയപ്പെടും എന്നാൽ കർത്താവ് സിഹിയോനെ പണിയും താൻ മഹത്വത്തിൽ പ്രത്യക്ഷനാകും താൻ അഗതികളുടെ പ്രാർത്ഥനയെങ്കിലേക്ക് തിരിയും അവരുടെ പ്രാർത്ഥന നിരസിക്കുകയുമില്ല വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടിയും ഇതെഴുതപ്പെടും സൃഷ്ടിക്കപ്പെടുന്ന ജനം കർത്താവിനെ സ്തുതിക്കും സഹിയോനിൽ കർത്താവിൻ്റെ നാമത്തെയും ഊർജ്ലീമിൽ തന്നെ മഹത്വങ്ങളെയും അറിയിപ്പാൻ വേണ്ടി ബന്ധനസ്ഥൻ്റെ നെടുവേർപ്പ് കേൾപ്പാനും മക്കളെ മരണത്തിൽ നിന്നും വെടിവെപ്പാനും കർത്താവ് തൻ്റെ വിശുദ്ധിയുടെ ഉന്നതത്തിൽ നിന്നും സൂക്ഷിച്ച് നോക്കുകയും സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് തൃക്കൺ പാർക്കുകയും ചെയ്തു അത് കർത്താവിനെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും ഒരുമിച്ച് കൂടിയപ്പോൾ തന്നെയും അവൻ ഭൂമിയിൽ എൻ്റെ ശക്തിയെ ക്ഷയിപ്പിച്ചു എൻ്റെ നാളുകളുടെ കുറവിനെ എന്നെ അറിയിക്കണമേ എൻ്റെ നാളുകളുടെ മധ്യത്തിൽ എന്നെ എടുത്ത് കളയരുതേം നിൻ്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു ആദിയിൽ നീ ഭൂമിയെ അടിസ്ഥാനപ്പെടുത്തി ആകാശങ്ങളും നിന്റെ കൈവേലിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉറങ്കുപ്പായം പോലെ അവ നീങ്ങിപ്പോകും നീ യഥാസ്ഥിതിയിരിക്കുന്നു നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല നിൻ്റെ ദാസന്മാരുടെ മക്കൾ ദേശത്ത് അവസിക്കും അവരുടെ സന്തതിരുസന്നതിയിൽ ശുഭമായിരിക്കും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാരി സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്നാം അധ്യായം എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്തുക എൻ്റെ സകലാസ്തികളുമേ തൻ്റെ വിശുദ്ധനാമം വാഴറ്റുകയും എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളെ ഒന്നും മറക്കുമരുത് എന്നാൽ താൻ നിൻ്റെ അകൃത്യമെല്ലാം മോചിച്ച് നിൻ്റെ സർവ നൊമ്പരങ്ങളെയും സൗഖ്യമാക്കും താൻ നാശത്തിൽ നിന്നും നിന്നെ രക്ഷിക്കും കൃപ കൊണ്ടും കരുണ കൊണ്ടും നിന്നെ താങ്ങും താൻ നന്മകൾ കൊണ്ട് നിൻ്റെ ദേഹത്തെ പുഷ്ടിപ്പെടുത്തും നിന്റെ യൗവനം കഴുകൻറ്റേതുപോലെ പുതുക്കപ്പെടും കർത്താവ് ഞെരുങ്ങിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു താൻ തൻ്റെ വഴികളെ മോശയോടും തൻ്റെ ക്രിയകളെ ഇസ്രായേൽ മക്കളോടും അറിയിച്ചു കർത്താവ് കരുണയും ദയും ദീർഘക്ഷമയും വളരെ കൃപയും ഉള്ളവനാകുന്നു താൻ എപ്പോഴും കോപിക്കുകയില്ല തൻ്റെ കോപം എന്നേക്കും സംഗ്രഹിക്കുകയുമില്ല താൻ നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് ചെയ്തിട്ടില്ല നമ്മുടെ അകൃത്യങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് പ്രതികാരം ചെയ്തിട്ടുമില്ല ആകാശം ഭൂമിയിൽ നിന്ന് ഉന്നതമായിരിക്കുന്ന പ്രകാരം തൻ്റെ കൃപ തൻ്റെ ഭക്തന്മാരുടെ മേൽ വർദ്ധിച്ചിരിക്കുന്നു കിഴക്ക് പടിഞ്ഞാറ് നിന്ന് ദൂരമായിരിക്കുന്ന പ്രകാരം നമ്മുടെ അന്യായത്തെ നമ്മിൽ നിന്നും ദൂരത്താക്കിയിരിക്കുന്നു പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തൻ്റെ ഭക്തന്മാരോട് കരുണ ചെയ്യുന്നു എന്തെന്നാൽ താൻ നമ്മെ സൃഷ്ടിച്ച വിധം അറിയുന്നു നാം മണ്ണാകുന്നുവെന്ന് താൻ ഓർത്തു മനുഷ്യൻ്റെ ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു കാറ്റ് അതിന്മേലൂതുമ്പോൾ അതിൽ അതില്ലാതെ പോകുന്നു അതിൻ്റെ സ്ഥലവും അറിയപ്പെടുന്നില്ല കർത്താവിൻ്റെ കൃപ ആരംഭം മുതലേ ഉള്ളതാകുന്നു അത് തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ നീതി പൗത്രന്മാരുടെ ഉണ്ടായിരിക്കും കർത്താവിൻ്റെ ഉടമ്പടി ആചരിച്ച് തൻ്റെ കൽപ്പനകളോർത്ത് അവ അനുഷ്ഠിക്കുന്നവരുടെ മേൽ തന്നെയും കർത്താവ് തൻ്റെ സിംഹാസനം സ്വർഗത്തിലൊരുക്കിയിരിക്കുന്നു തൻ്റെ രാജ്യഭാരം സകലത്തിലും അധികാരമുള്ളതാകുന്നു മഹാശക്തന്മാരും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവരുമായ മാലാഖമാരെ കർത്താവിനെ വായിറ്റുവിൻ സകല സൈന്യങ്ങളും തൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരുമായുള്ളവരെ കർത്താവിനെ വാഴ്റ്റ്വിൻ തൻ്റെ സകല ഭൃത്തിരുമേ കർത്താവിനെ വാഴ്വീൻ എന്നാൽ സർവഭൂമിയിലും തൻ്റെ അധികാരമുണ്ട് എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്റ്റുക ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാറിഗ്മോ സങ്കീർത്തനങ്ങൾ നൂറ്റിനാലാം അധ്യായം എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ ദൈവമായ കർത്താവ് എത്രയും വലിയവനും പ്രഭയും പ്രാബല്യവും ധരിച്ചവനുമാകുന്നു താൻ മാർഗവചം പോലെ പ്രകാശം ധരിച്ചിരിക്കുന്നു താൻ ആകാശത്തെ ഒരു വിരിപ്പന്തൽ പോലെ വിരിച്ചിരിക്കുന്നു താൻ തൻ്റെ തട്ടുകളെ വെള്ളങ്ങളിൽ മേൽ തൻ്റെ തേരിനെ മേഘത്തിന്മേൽ വച്ചു താൻ ത കാറ്റിൻ്റെ ചിറകുകളിന്മേൽ നടക്കുന്നു താൻ തൻ്റെ മാലാഖമാരെ ആത്മാക്കളായിട്ടും തൻ്റെ ശുശ്രൂഷകരെ ജ്വലിക്കുന്ന അഗ്നിയായിട്ടും സൃഷ്ടിച്ചു ഭൂമി എന്ന നേക്ക് മിളകാതിരിക്കത്തക്കവണ്ണം അടിസ്ഥാനങ്ങൾ മേൽ അതിനെ സ്ഥാപിച്ചു താൻ ഒരു വസ്ത്രം കൊണ്ടെന്ന പോലെ അഗാധം കൊണ്ടതിനെ മൂടി വെള്ളങ്ങൾ പർവ്വതങ്ങൾക്ക് മേലായി നിന്നു നിന്റെ ശാസ്ത്രയാൽ അവ ഓടിയൊളിക്കുന്നു നിന്റെ ഇടിമുഴക്കത്താൽ അവ ഭ്രമിക്കുന്നു അവ പർവ്വതങ്ങൾ വഴി കയറി ചെന്ന് നീ ഒരുക്കിയ സ്ഥലമായ താഴ്വരയിലേക്ക് ഇറങ്ങുന്നു അവ കടന്നു വന്ന് ഭൂമി മൂടാതിരിപ്പാൻ നീ അവയ്ക്ക് അതിരും വെച്ചു നീ താഴ്വരകളിൽ അരുവികളെ അയച്ചു അവ മലകളുടെ ഇടയിൽ ഒഴുകുന്നു അവ സകല കാട്ടുമൃഗങ്ങളെയും കുടിപ്പിക്കുന്നു ദാഹിച്ചിരിക്കുന്ന കാട്ടുകഴതകളും സമ്പൂർണമാകുന്നു ആകാശത്തിലെ പക്ഷികൾ അവയുടെ അരികെ കൂടുവയ്ക്കുന്നു പർവ്വതങ്ങളുടെ ഇടയിൽ അവ പാടുകയും ചെയ്യുന്നു തൻ്റെ തട്ടുകളിൽ നിന്നും പർവ്വതങ്ങളെ നനയ്ക്കുന്നു നിന്റെ ക്രിയകളുടെ ഫലങ്ങളാൽ ഭൂമി തൃപ്തിപ്പെടുന്നു താൻ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യനുപയോഗത്തിനായി ഭൂമിയിൽ നിന്നും ഭക്ഷണം വരുത്തുന്ന സസ്യങ്ങളും മുളപ്പിക്കുന്നു വീഞ്ഞ് മനുഷ്യ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു എണ്ണാവ് മുഖത്തെ ആനന്ദിപ്പിക്കുകയും അപ്പമാവൻ്റെ ഹൃദയത്തെ സന്തുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്നു കർത്താവിൻ്റെ വൃക്ഷങ്ങൾ താൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാര വൃക്ഷങ്ങൾ തഴച്ചിരിക്കും അവിടെ പക്ഷികൾ കൂടുണ്ടാക്കി ഞാറപ്പക്ഷിയുടെ കൂട് ചെർവയന വൃക്ഷങ്ങൾ മേലാകുന്നു ഉയർന്ന പർവ്വതങ്ങൾ കാട്ടാടുകൾക്കും പാറപ്പിളർപ്പുകൾ മുള്ളൻ പന്നികൾക്കും രക്ഷാസ്ഥലമാകുന്നു കാലനിർണ്ണയത്തിന് ചന്ദ്രനെ നിർമ്മിച്ചു ആദിത്യൻ തൻ്റെ അസ്തമന സമയം അറിയുന്നു താൻ അന്ധകാരമുണ്ടാക്കി രാത്രിയും മുളവാകുന്നു അപ്പോൾ സകല കാട്ടു ഇരുട്ടിൽ സഞ്ചരിക്കുന്നു സിംഹങ്ങൾ ഇര പിടിക്കാൻ അലറുന്നു അവ ദൈവത്തിൽ നിന്നും ഭക്ഷണം അന്വേഷിക്കുന്നു ആദിഥ്യനുദിക്കുമ്പോൾ അവ ഒരുമിച്ചു കൂടി ഗുഹകളിൽ കിടന്നുകൊള്ളുന്നു മനുഷ്യൻ സന്ധി വരേക്കും തൻ്റെ പ്രവർത്തിക്കും അധ്വാനത്തിനുമായി പുറപ്പെടുന്നു കർത്താവി നിന്റെ എത്ര വളരെയാകുന്നു അവയെല്ലാം ജ്ഞാനത്തോടെ നീ ഉണ്ടാക്കിയിരിക്കുന്നു ഭൂമി നിന്റെ ഐശ്വര്യം കൊണ്ട് നിറഞ്ഞു ഇരിക്കുന്നു വലിപ്പവും വിസ്താരവുമുള്ള ഈ സമുദ്രവും അപ്രകാരം തന്നെയാകുന്നു അതിൽ അസംഖ്യം ഇഴജാതികളുണ്ട് വലുതും ചെറുതുമായ ജലജന്തുക്കളുമുണ്ട് അതിൽ കപ്പലുകൾ ഓടുന്നു കളിപ്പാനായി നീയുണ്ടാക്കിയ ലവിയാദാനും അവിടെയുണ്ട് അവയ്ക്ക് തക്ക സമയം ഭക്ഷണം ലഭിപ്പാനായി അവയെല്ലാം നിന്നെ കാത്തിരിക്കുന്നു നീ അവയ്ക്ക് കൊടുക്കുന്നത് അവ ഭക്ഷിക്കുന്നു നീ നിന്റെ കൈ തുറക്കുന്നു അവ തൃപ്തിപ്പെടുന്നു നീ നിൻ്റെ മുഖം തിരിക്കുമ്പോൾ അവ ഭ്രമിക്കുന്നു നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത് മണ്ണിലേക്ക് തിരിയുന്നു നീ നിൻ്റെ ആത്മാവിനെ അയക്കുന്നു അവ സൃഷ്ടിക്കപ്പെടുന്നു നീ ഭൂമുഖത്തെ പുതുതാക്കുകയും ചെയ്യുന്നു കർത്താവിന് മഹത്വം എന്നേക്കുമുണ്ടായിരിക്കട്ടെ കർത്താവ് തൻ്റെ പ്രവർത്തികളിൽ സന്തോഷിക്കട്ടെ താൻ ഭൂമിയുടെ മേൽ നോക്കുമ്പോൾ അത് ഇളകുന്നു താൻ പർവ്വതങ്ങളെ ശാസിക്കുമ്പോൾ അവ പുകയുന്നു എൻ്റെ ആയുഷ്കാലമെല്ലാം ഞാൻ കർത്താവിനെ സ്തുതിക്കും ഞാൻ ഉള്ളപ്പോൾ എൻ്റെ ദൈവത്തിന് സ്തുതി പാടും എൻ്റെ പാട്ട് തനിക്ക് ഇമ്പമായിരിക്കും ഞാൻ കർത്താവിൽ സന്തോഷിക്കും പാപികൾ ഭൂമിയിൽ നിന്നും നിശേഷമായി തീരട്ടെ ദുഷ്ടന്മാറാതിൽ ശേഷിക്കരുതേ എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ഭാരക്മോ സങ്കീർത്തനങ്ങൾ നൂറ്റിയഞ്ചാം അധ്യായം കർത്താവിനെ സ്തോത്രം ചെയ്യുവിൻ തൻ്റെ നാമം വിളിച്ച് ജാതികളെ തൻ്റെ ക്രിയകളെ അറിയിപ്പീൻ തന്നെ സ്തുതിച്ച് തനിക്ക് പാടുവീൻ തൻ്റെ സകല അത്ഭുത പ്രവർത്തികളെയും പ്രസിദ്ധപ്പെടുത്തുവിൻ തൻ്റെ വിശുദ്ധിയുടെ നാമം സ്തുതിപ്പീൻ കർത്താവിനെ അന്വേഷിക്കുന്നവൻ്റെ ഹൃദയം സന്തോഷിക്കട്ടെ കർത്താവിനെ അന്വേഷിച്ച് ശക്തിപ്പെടുവേൻ സദാ നേരവും തിരുമുഖം അന്വേഷിപ്പീൻ താൻ ചെയ്ത അത്ഭുത പ്രവർത്തികളെ ഓർക്കുവേൻ തൻ്റെ അത്ഭുതങ്ങളും തൻ്റെ അരുളപ്പാടുകളും ഓർക്കുവാൻ തൻ്റെ ബ്രത്തിനായ അബ്രാഹാമിൻ്റെ സന്തതിയും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിൻ്റെ പുത്രന്മാരുമേം താൻ നമ്മുടെ ദൈവമായ കർത്താവുന്നു സകല ഭൂമിയിലും തൻ്റെ പ്രമാണങ്ങളുണ്ട് താൻ ആയിരം തലമുറ വരേക്കും കൽപ്പിച്ചിട്ടുള്ള വചനമായ തൻ്റെ ഉഭയസമ്മതത്തെ ഓർത്തിരിക്കുന്നു അത് താൻ അബ്രാഹാമിനോട് ചെയ്തിട്ടുള്ള ഉടമ്പടിയും ഇസ്ഹാക്കിനോടുള്ള ആണയുമാകുന്നു അതിനെ യാക്കോബിനൊരു നിയമവും നിത്യ ഉടമ്പടിയുമായി താൻ സ്ഥിരപ്പെടുത്തി നിന്റെ അവകാശത്തിന് ഓഹരിയായി കനാന് ദേശം ഞാൻ നിനക്ക് തരുമെന്നറി ചെയ്തു അപ്പോൾ അവർ എണ്ണത്തിൽ ചുരുക്കമായിരുന്നു അതേ ഏറ്റവും ചുരുങ്ങിയവരും പരദേശികളുമായിരുന്നു അവർ ഒരു ജനത്തിൽ നിന്നും മറ്റൊരു ജനത്തിലേക്കും ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കും നടന്നുകൊണ്ടിരുന്നു അവരെ ഞെരുക്കുവാൻ താൻ ഒരുവനെയും സമ്മതിച്ചില്ല താൻ അവരുടെ നിമിത്തം രാജാക്കന്മാരെ ശാസിച്ചു എൻ്റെ അഭിഷിക്തന്മാരെ തുടരുത് എന്നും എൻ്റെ ദീർഘദർശിമാരോട് തിന്മ ചെയ്യരുത് എന്നും കൽപ്പിച്ചു പിന്നെ താൻ ദേശത്ത് ക്ഷാമം വരുത്തി ഗോതമ്പിൻ്റെ തണ്ടിനെ അശേഷം തകർത്തു താൻ അവർക്ക് മുമ്പേ ഒരു മനുഷ്യനെ അയച്ചു ആയത് അടിമയായി വിൽക്കപ്പെട്ട യൗസഫിനെ തന്നെ അവൻ്റെ കാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു അവനെ ഇരുമ്പ് കൂട്ടിലിട്ടു കർത്താവിൻ്റെ വചനം സ്ഥിരപ്പെട്ടതുവരെയും തൻ്റെ അരുളപ്പാട് അവനെ പരിശോധിച്ചു കൊണ്ടിരുന്നു രാജാവ് ആളയച്ചവനെ വിടുവിച്ചു അവനെ തൻ്റെ ജനത്തിന്മേൽ അധികാരിയാക്കി അവൻ്റെ ഇഷ്ടം പോലെ അധികാരികളെ കുറ്റപ്പെടുത്തുവാനും പ്രധാനികളോട് ഉപദേശിപ്പാനുമായിട്ട് തൻ്റെ ഭവനത്തിന്മേൽ കർത്താവും തൻ്റെ സർവസമ്പത്തിന്മേലും അധികാരി ആയിട്ട് അവനെ നിയമിച്ചു പിന്നെ ഇസ്രായേൽ മിശ്രൈനിലേക്ക് പ്രവേശിച്ചു യാക്കോബ ഹാമിൻ്റെ കൂടാരത്തിൽ വസിച്ചു താൻ തൻ്റെ ജനത്തെ എത്രയും വർദ്ധിപ്പിച്ച് ശത്രുക്കളേക്കാൾ ബലമുള്ളവരാക്കി തീർത്തും തൻ്റെ ജനത്തെ ദ്വേഷിപ്പാനും തൻ്റെ ഭൃത്തിന്മാരോട് വഞ്ചന ചെയ്യുവാനും തക്കവണ്ണം അവരുടെ ഹൃദയം മാറി താൻ തൻ്റെ ഭൃത്തിനായ മോശയെയും താൻ തിരഞ്ഞെടുത്ത അഹ്റോനെയും അയച്ചു താൻ അവർ മുഖാന്തരം അടയാളങ്ങളും ഹാമിൻ്റെ ദേശത്ത് തൻ്റെ അത്ഭുതങ്ങളും പ്രവർത്തിച്ചു താൻ അന്ധകാരമായി ചൈരുട്ടാക്കി അവർ തൻ്റെ വചനത്തോട് മത്സരിച്ചു താൻ അവരുടെ വെള്ളം രക്തമാക്കി അവരുടെ മത്സ്യങ്ങളെ കൊന്നു അവരുടെ ദേശത്തും രാജഗ്രഹങ്ങളിലും തവളകൾ കൊണ്ട് നിറച്ചും താൻ അറി ചെയ്തപ്പോൾ അവരുടെ അതിർത്തികളെല്ലാം വണ്ടുകളും പേനകളും വന്നു അവരുടെ മഴയെ കൽമഴയാക്കി അവരുടെ ദേശത്ത് അഗ്നി ജ്വലിച്ചും അവരുടെ മുന്തിരിവള്ളികളെയും അത്തിപ്പഴങ്ങളെയും തല്ലിക്കളഞ്ഞു അവരുടെ അഗ്നികളിലുള്ള വൃക്ഷങ്ങളെയും തകർത്തു താൻ കൽപ്പിച്ചു അവരുടെ ദേശത്തൊക്കെയും അസംഖ്യം വെട്ടുക്കിളികളും ചാഴികളും വന്നു അവ അവരുടെ ദേശത്തിലെ സസ്യങ്ങളെയും ഫലങ്ങളെയും തിന്ന് ഒടുക്കിക്കളഞ്ഞു താൻ മിസ്രൈനിലെ സർവസന്താനങ്ങളുടെയും തലയായ എല്ലാം കൊന്നു താൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു അവർ ഗോത്രങ്ങളിൽ ബലഹീനനായ ഒരുവനും ഇല്ലായിരുന്നു അവരെക്കുറിച്ചുള്ള ഭയം മേൽ വീണതുകൊണ്ട് അവർ പുറപ്പെട്ടപ്പോൾ അവർ സന്തോഷിച്ചു താൻ മേഘം അവരുടെ മേൽ വിരിച്ച് തണലുണ്ടാക്കി അഗ്നി കൊണ്ട് രാത്രിയിൽ പ്രകാശമുണ്ടാക്കി അവർ ചോദിച്ചപ്പോൾ താൻ അവർക്ക് ഭക്ഷണം വരുത്തി കൊടുത്തു ആകാശത്തിലെ അപ്പം കൊണ്ട് അവരെ തൃപ്തരാക്കി താൻ തീക്കല്ല് പിളർന്നു വെള്ളം പുറപ്പെട്ടു വരണ്ട നിലത്തുകൂടി വെള്ളം ഒഴുകിയും എന്തെന്നാൽ താൻ തൻ്റെ ദാസനായ അബ്രഹാമിനോടുള്ള തൻ്റെ സത്യവാഗ്ദാനത്തെ ഓർത്തു താൻ തൻ്റെ ജനത്തെ സന്തോഷത്തോടും തൻ്റെ കുഞ്ഞുങ്ങളെ മഹത്വത്തോടും കൂടെ പ്രയാണം ചെയ്യിച്ചും അവറിൻ്റെ കൽപ്പനകളിൽ ജാഗ്രത വച്ചും തൻ്റെ വേദപ്രമാണത്തെ ആചരിക്കേണ്ടതിന് താൻ ജാതികളുടെ ദേശത്തെ അവർക്ക് കൊടുത്തും ജനത്തിൻ്റെ അധ്വാനം അവകാശമായി അവർ അനുഭവിക്കുകയും ചെയ്തു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ഭാരക്മോർ